സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ഭ്രമം. മനുഷ്യന്റെ ഭ്രമങ്ങളെ വിഭ്രമാത്മകമായ ഒരു കഥ പറച്ചിലൂടെ അവതരിപ്പിക്കുകയാണത്. അതിന്റെ ആമുഖത്തിൽ എഴുതി വരുന്ന ഒരു ചിന്താശകലം ഇങ്ങനെയാണ്: വാട്ട് ഇസ് ലൈഫ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലിവർ. ദ്വയാർത്ഥമില്ലാതെ ആ വാചകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനാകില്ല. എന്താണ് ജീവിതം? ജീവിതം എന്നത് ജീവിക്കുന്നവനെ, ലിവർ, ആശ്രയിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ കരളിനെ, ലിവർ, ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ ഒരു പൊരുത്തവുമില്ലാത്ത ഈ രണ്ട് ആശയങ്ങളെ ലിവർ എന്ന ഒറ്റവാക്കിൽ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചിത്രം മുന്നേറുന്നത്. എങ്ങനെയെങ്കിലും ഒരു കര പറ്റാൻ പെടാപ്പാടുപെടുന്നവരും അതിനുവേണ്ടി കുതന്ത്രങ്ങൾ മെനയുന്നവരും ചതിപ്പണി ചെയ്യുന്നവരും ഈ ജീവിക്കുന്നവരിൽ ലിവേഴ്സ് ഉണ്ട്. മാത്രമല്ല, ഈ സിനിമയിൽ വീഞ്ഞ് വലിയ ഒരു രൂപകമാണ്. നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞും ചിന്നിച്ചിതറുന്ന വില കൂടിയ വീഞ്ഞുകുപ്പിയുമെല്ലാം. അവയവ കച്ചവടവും പ്രത്യേകിച്ച് കരൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ഇതിൽ ഒരു പ്രമേയമാണ്. കരൾ, ലിവർ എന്നത് ജീവിക്കുന്നവരുടെ ലിവേഴ്സ്, ലഹരിയും കച്ചവടക്കണ്ണും ഒടുക്കം ചെന്നെത്തുന്ന സ്ഥലമാണെന്ന് ഒരു ഓർമ്മ. ലളിതമെന്ന് തോന്നാവുന്ന ഒരു കളി പോലെയുള്ള ഈ സിനിമ അത്ര നിസ്സാരമല്ല. ഇന്ന് വചനം നമ്മുടെ ഈ ആഴത്തെ തന്നെയാണ് തൊട്ടുകൊണ്ട് ചോദിക്കുന്നത്: ജീവൻ എന്താണ്? നിത്യജീവൻ. നിന്റെ കരളിനെ നശിപ്പിക്കുന്ന തൃഷ്ണയും ലഹരിയും ധനമോഹവുമൊക്കെയാണോ, അതോ ജീവന്റെ നിറസമൃദ്ധി വിശുദ്ധമായി പുൽകുന്നവന്റെ ചേതനയാണോ? ഇന്ന് ഞാനും 7 മുതൽ 11 വരെയുള്ള വചന ഭാഗത്ത് സോളമന്റെ പ്രാർത്ഥനയാണ് നാം കേൾക്കുന്നത്. 1 രാജാക്കന്മാർ 3:6 മുതൽ 8:12 മുതലും. ഒരു രാജാവും മറ്റേത് മനുഷ്യനെയും പോലെ കരഞ്ഞുകൊണ്ടല്ലാതെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. എല്ലാവരെയും പോലെ മടങ്ങുകയും ചെയ്യും. അതിനിടയിൽ ജീവിക്കാനുള്ള വെളിച്ചം തേടുകയാണ് സോളമൻ. അതും തീപ്പന്തങ്ങൾ പോലെയുള്ള വഴിവിളക്കുകൾ അവന് വേണ്ട. ഒരിക്കലും കണ്ണിമ ചിമ്മാത്ത ദൈവത്തിന്റെ ജ്ഞാനം മാത്രം മതി. ജ്ഞാനത്തിന്റെ കണ്ണുകൾ ഉറക്കമണിയാറില്ല. സ്വർഗമെന്നത് നിത്യമായ ഒരു പകലാണ്, നിതാന്തമായ ഉണർവ് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഹെവൻ ഈസ് ആൻ ഇറ്റേണൽ ഡേ ആൻഡ് അൺസ്ലീപ്പിംഗ് വേക്ക്ഫുൾനെസ്. സോളമൻ ധനമോ സുഖമോ അല്ല തേടുന്നത്, ജ്ഞാനമാണ്. അതിനാൽ തന്നെ ബാക്കിയെല്ലാം അവന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവരാജ്യം ആദ്യമേ തേടുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് നാഥൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മത്തായി 6:33. ഇന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നാം സ്വയം ത്യജിക്കണം എന്ന ഒരു യോഗ്യത നാഥൻ പഠിപ്പിക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് വായിക്കണം. ഗ്രീക്ക് ചിന്തകരായ സ്റ്റോയിക്കുകൾ പറയുമായിരുന്നു, സുകൃതങ്ങളാണ് ഏറ്റവും സ്വയം പര്യാപ്തമായ കാര്യമെന്ന്, അതുമാത്രം മതിയെന്ന്. എന്നാൽ ഈ സ്വയം പര്യാപ്തത, ഔട്ടാർക്കേയ എന്നത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ മാനുഷിക മേന്മകൾ കൊണ്ട് മാത്രം നേടുന്നതല്ല. ദൈവാർപ്പിതമായ ഹൃദയം ദൈവത്തിൽ കണ്ടെത്തുന്ന ശരണവും ശക്തിയുമാണത്. നാം പഴയ പല എപ്പിസോഡുകളിലും ഈ വാക്കും ആശയവും ധ്യാനിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 9:8, 1 തിമൊഥി 6:6. സുഹൃതം മാത്രമാണ് നാം തേടേണ്ട ഏക നന്മ. മോണോൺ തൊക്കാല അകാത്തോയി എന്ന് സ്റ്റോയിക്കുകൾ പഠിപ്പിച്ചു. ഇന്ന് ധനാഢ്യനായ ഒരു നിയമജ്ഞൻ നാഥനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഡിഡസ്കാലോസ് അഗാത്തോസ്, നല്ലവനായ ഗുരുവേ എന്ന് വിളിച്ചുകൊണ്ട്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? മർക്കോസ് 10:17-30. തൻ്റെ സുഹൃതങ്ങളാണ് ഏറ്റവും വലിയ നന്മകൾ എന്ന് കരുതി വരുന്ന അവനോട് നാഥൻ ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് എന്നെ നല്ലവൻ അഗാത്തോസ് എന്ന് വിളിക്കുന്നു? നല്ലവൻ ദൈവം മാത്രമല്ലേ ഉള്ളൂ. ക്രിസ്തു ദൈവമാണെന്നറിഞ്ഞിട്ടാണോ അവൻ നാഥനെ നല്ലവനെന്ന് വിളിച്ചത്? ഇന്നലെ നാം കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവർക്ക് വെറും ബഹുമതിയും സ്തുതിവചനങ്ങളും മാത്രം പോരാ, അനുസരണയും വേണം. എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് അവൻ്റെ സ്വയം പര്യാപ്തതയുടെ മേലെ കർത്താവ് ആഞ്ഞടിക്കുകയാണ്. ദൈവരാജ്യം എന്നത് ആദ്യം തന്നെ ഈ സ്വയം പര്യാപ്തതയെ ഇല്ലാതാക്കൽ തന്നെയാണ്. ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും സാധ്യമല്ല, ദൈവത്തെ നമുക്ക് എന്നും ആവശ്യമുണ്ട് എന്നൊരു ബോധ്യമാണ് പകരം നാം വളർത്തിയെടുക്കേണ്ടത്. FS 2:8, 2 തിമൊഥി 1:9. ഭ്രമം എന്ന സിനിമ കണ്ണടച്ച് ജീവിക്കുന്ന നമ്മുടെ കഥകൾ പറയുമ്പോൾ ഇന്നത്തെ തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ സദാ ഉണർന്നിരിക്കുന്ന കണ്ണുകളെക്കുറിച്ച് തന്നെയാണല്ലോ നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 90 പറയുന്നു,
ആയിരം സംവത്സരങ്ങൾ അവിടുത്തെ ഒരു കൺചിമ്മൽ പോലെ മാത്രമാണ്. അതിനാൽ ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണാൻ പഠിപ്പിക്കണമേ എന്ന്. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതൊക്കെയും ദുഷ്ടതകളാണ്. മേലിൽ അതിലൂടെ നന്മകൾ കാണാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന്. ബാറൂക്ക് 4:28 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതിൻ്റെ ഓർമ്മ തന്നെയല്ലേ ഇത്? ദൈവം നമ്മുടെ അഭയസ്ഥലമായിരുന്നു. ആ അഭയസ്ഥലത്തേക്ക് വീണ്ടും നമ്മെ ചേർത്തരളണമേ എന്നും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്. ഇത് മോശയുടെ പ്രാർത്ഥനയാണെന്ന് പറയപ്പെടുന്നു. ദേവാലയമോ രാജാവോ ഇല്ലാതിരുന്ന ആ പഴയ കാലത്ത് മോശയും ജനങ്ങളും ദൈവത്തോട് നേരിട്ട് ഇഴയടുപ്പത്തോടെ അൺമീഡിയേറ്റഡ് പ്രാർത്ഥിച്ചതിൻ്റെ മധുരമായ ഓർമ്മ. സോളമൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ഇത് ജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം തന്നെയാണ്. നമ്മുടെ ദിനങ്ങൾ ദൈവത്തിൻ്റെ അളവില്ലാത്ത പകലുകളിൽ അണയ്ക്കാൻ തന്നെ. ഇന്ന് ഹെബ്രായർ 4:12-13 വരെ വചനം കേട്ട് അനുസരിക്കുന്നതിൻ്റെ ആവശ്യകതയെ വാൾ മക്കൈറ എന്നൊരു ഉപമ കൊണ്ടാണ് വിശദമാക്കുന്നത്. അത് അല്പം ഭീഷണമായി തോന്നിയേക്കാം. പ്രത്യേകിച്ച് വാൾത്തലയേറ്റും വാൾ ചുഴറ്റിയും ശീലിച്ചിട്ടുള്ള ഇസ്രായേലിന്. മരുഭൂമിയിലെ പുറപ്പാട് സംഭവത്തിൽ അവരുടെ ചുറ്റുമുള്ള വിജാതീയ ഗോത്രങ്ങൾ അവർക്കെതിരെ വാളോങ്ങിയതിൻ്റെ കൈപ്പോർമയും അതിൽ ഉൾപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ യോനായിൽ നാം കണ്ടിരുന്നു സമാനമായ കയ്പനുഭവങ്ങൾ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ആരുടെയും ഹൃദയ വിചാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നില്ല. ശ്ലീഹ പറയുകയാണ്, വാളിൻ്റെ ചൂഴ്ന്നിറക്കം പോലെയാണ് നാഥൻ്റെ ദൃഷ്ടികൾ. ഇന്നലെ നാഥൻ പഠിപ്പിച്ചത് തന്നെയാണത്, വചനം കേട്ടാൽ മാത്രം പോരാ, പാലിക്കണമെന്നത്. അല്ലെങ്കിൽ വചനം ഊരാക്കുടുക്കാകും, മാരകവുമാകും. ഹെബ്രായർ 4 എന്നത് പഴയ പുറപ്പാട് അനുഭവവും പുതിയ ക്രിസ്തീയ ജീവിതവും കോർത്തിണക്കി വായിക്കുന്ന ഒരു അധ്യായമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്രമം ശാബ്ദം കരസ്ഥമാക്കാൻ നാം എന്ത് ചെയ്യണമെന്ന്. ഹെബ്രായർ 4:12 ലോഗോസ് എന്നത് വചനം തന്നെയായ ക്രിസ്തുനാഥനെ കുറിക്കുന്നു. എന്നിട്ട് ഹെബ്രായർ 4:13 പറയും, അവൻ്റെ മുൻപിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. ആ കണക്കിനെ സൂചിപ്പിക്കുന്നതും ലോഗോസ് എന്ന വാക്കുകൊണ്ട് തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ വചനം മാംസം ധരിച്ചതുപോലെ ആകണം. അല്ലെങ്കിൽ വചനമായ ദൈവത്തിൻ്റെ ലോഗോസിൻ്റെ സമക്ഷം നമ്മുടെ ജീവിത കണക്കുകൾ ലോഗോസ് ടാലിയാകില്ല.